ഇതൊക്കെ കൊണ്ട് അത് ലോക്ക് ചെയ്യും. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൽ തന്നെയാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഊട്ടിയിലാണ്. ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. നമുക്കറിയാം ഊട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ഉണ്ടല്ലോ, ആ ഒരു ട്രെയിനിലാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ ആ ഒരു ട്രെയിൻ വരുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഊട്ടി മേട്ടുപാളയം ആ ഒരു സ്റ്റീം എഞ്ചിനുള്ള ട്രെയിനിൽ യാത്ര പോകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്ക് എന്തായാലും കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്തു, പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് നമ്മൾ ഇതാ യാത്ര പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം യാത്ര ആരംഭിക്കുന്നു. യാത്ര ആരംഭിച്ച് നേരെ മേട്ടുപാളയം പോകുന്നു. ഏകദേശം ഒരു 5 മണിക്കൂറോളം സമയം എടുക്കുന്നു എനിക്ക് തോന്നുന്നു മേട്ടുപാളയം എത്താനായിട്ട്. അതായത് ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയത്തിന് 2 മണിക്കുള്ള ട്രെയിനിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 മണി മീൻസ് ആ ഒരു ട്രെയിൻ, ഈ ഒരു സ്റ്റീം എഞ്ചിൻ ട്രെയിൻ രാവിലെ അവിടെ നിന്ന് 7:30 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 12 മണിയാകുമ്പോൾ എത്തും. ഇവിടുന്ന് പിന്നെ 2 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞ് 7 മണിയാകുമ്പോഴത്തേനും മേട്ടുപാളയം എത്തും. അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു സമയം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു ട്രെയിനിലെ ആ റൂട്ടിലെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മോടൊപ്പം അജിത് ബ്രോയും ഉണ്ട്. അജിത് ബ്രോ അവിടെ നിൽപ്പുണ്ട്, ടി ടി ആർ ആയിട്ടൊക്കെ എന്തോ സംസാരിച്ചുണ്ട്. അപ്പോൾ നമുക്കിനി അദ്ദേഹത്തെയും കൂട്ടി നമ്മൾ നേരെ മേട്ടുപാളയം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അജിത് ബ്രോയ്ക്കൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം. ദേ അജിത് ബ്രോ അവിടെ നിൽപ്പുണ്ട്. യെസ്, പോകും നമ്മൾ. ഇനിയിപ്പം അധികം താമസിക്കാതെ സമയമല്ലേ, താമസിക്കാതെ ട്രെയിൻ വരും. അതാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ടിക്കറ്റൊക്കെ വാങ്ങിക്കാൻ നിൽപ്പുണ്ടല്ലോ. കിട്ടും. ആ അങ്ങനെ അത് നമ്മൾ പോകുന്ന ട്രെയിൻ അല്ലല്ലോ, സ്റ്റീം എഞ്ചിനും അല്ലല്ലോ, മറ്റേ സാധാ ഡീസൽ എഞ്ചിനും വരുന്നത്. ഓക്കെ, ഇലക്ട്രിക് ആയിട്ടില്ലല്ലോ ഇവിടെ അല്ലേ, ഇപ്പോഴും ഡീസലും സ്റ്റീമും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതാ ഈ വഴി കടന്നു പോകണം. ഒരുപാട് ആൾക്കാർ ഇതാ നമ്മളെപ്പോലെ ടിക്കറ്റൊക്കെ എടുത്തും കയറാനായിട്ടും അതോടൊപ്പം തന്നെ ഇതൊക്കെ കാണാനായിട്ടൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ട്രെയിൻ എടുക്കുന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം അല്ലേ. യെസ് ബാ. ആ ഇതാ ട്രെയിൻ വന്നു. നമ്മൾ ടൈമിംഗ് അല്ലോ, അടിപൊളി ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പോകേണ്ട ട്രെയിനാണ് വന്നത്. 1, 2, 3, 4, 5 ആ അത്രേ ഉള്ളൂ കേട്ടോ, അത്രയും കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. നമുക്ക് എവിടെയാണുള്ളത് നോക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ട് എവിടെയാണ്? അവിടെയാണോ? ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. പോട്ടെ. ആ നോർമൽ ഫ്രണ്ട് അല്ലേ. ഓക്കെ, നമ്മുടെ എവിടെയാണ് സ്ഥലത്താണ്? ഓ ഇതെന്താ D1-ഓ? ഓ അപ്പം D1-ലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് F1-അല്ലേ? ഓ ഇതാണ് മറ്റേ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന സംഭവം. ഓ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഫ്രണ്ടിലാണെന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ അല്ലേ. ഫസ്റ്റ് ക്ലാസ് എടുത്ത ആൾക്കാർക്ക് ഇതാ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും, ആ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ക്ലാസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് വശം. എന്താണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്? മേട്ടുപാളയം. ഓക്കെ, കൊള്ളാം. അപ്പോൾ നമുക്ക് പോകാൻ സമയമായിരിക്കുന്നു അല്ലേ. മറ്റേ ഫസ്റ്റ് ബെല്ലും മുഴങ്ങി മുഴങ്ങി, അടുത്ത ബെല്ലിലൂടെ നമ്മൾ നാടകം ആരംഭിക്കും. വാ, ഭയങ്കര തിരക്കല്ലോ. ഭയങ്കര തിരക്ക, പക്ഷേ സീറ്റ് കൺഫേം അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് D1 2nd class റിസർവ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. നല്ല തിരക്കാട്ടോ, ഇത്രയും പേരുണ്ട് കയറാനായിട്ട്. ഇത് കൂനൂർക്ക് കയറാൻ നിൽക്കുന്നവരാണോ അതോ മേട്ടുപാളയം തന്നെയുള്ളവരാ? ഓക്കെ, അപ്പോൾ ഐശ്വര്യമായിട്ട് പതുക്കെ മുകളിലേക്ക് കയറാം. അമ്മേ, ഭയങ്കര തിരക്കാണ്. ലൈറ്റ് ബ്രോ, സീറ്റ് കിട്ടാൻ പോലും സ്വന്തം സീറ്റ് പോലും പിടിക്കാൻ പറ്റുന്നില്ല. ഓ സമാധാനമായിട്ട് അങ്ങ് പോകാൻ പറ്റുന്നില്ല. അവസാനം നമ്മൾ ഇടിച്ചു കുത്തി ട്രെയിൻ അകത്ത് കയറി സീറ്റ് പിടിച്ചു കേട്ടോ. സീറ്റ് പിടിക്കാൻ മീൻസ് റിസർവേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. എങ്കിലും നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല തിക്കും തിരക്കുമായിരുന്നു. ആൾക്കാരൊക്കെ ഈ 2 മണിയാകുമ്പോഴത്തേക്കും ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ ആ ഒരു ബഹളമൊക്കെ. എന്തായാലും നമ്മളും ദാ അകത്തേക്ക് കയറി സീറ്റിലിരുന്നു.
ഇനി എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു ട്രെയിൻ എടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറിയ രീതിയിൽ മഴയുണ്ട് നമുക്ക് ഇനി ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം വിസിൽ അടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം സ്റ്റാർട്ട് ചെയ്യും ഫോൺ മുഴക്കി ഇതാ നമ്മൾ പുറപ്പെടാൻ പോകുന്നു അതാ എടുത്തിരിക്കുന്നു ട്രെയിൻ ഇതാ എടുത്തിരിക്കുന്നു ഇനി തിരിഞ്ഞു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ആ ഒരവസ്ഥയായി പോയല്ലോ ഇനി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അതല്ലാതെ വേറെ മാർഗ്ഗമില്ല അമ്മോ പുറകിലായിരുന്നെങ്കിൽ നമുക്ക് നല്ല വ്യൂ കിട്ടിയാണ് പക്ഷേ എന്ത് ചെയ്യാനാ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല ടിക്കറ്റ് ബുക്ക് ചെയ്താലേ നേരത്തെ ഒരു മാസം രണ്ട് മാസം മുമ്പേ ബുക്ക് ചെയ്താലേ ഇട്ടുള്ളൂ പച്ചക്കൊടി കാണിച്ചു ഇനി ഒന്നും നോക്കാനില്ല ചവിട്ടി പിടിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ ആദ്യത്തെ ഊട്ടി മേട്ടുപാളയം സ്റ്റീം എഞ്ചിനിലുള്ള യാത്രയാണ് ഇനി നമുക്ക് മഴയില്ലെങ്കിൽ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം 20 മിനിറ്റ് അല്ലേ ആ നമ്മുടെ ഈ കൂനൂർ എത്തിക്കഴിഞ്ഞാൽ മഴ കാണില്ല അതുവരെ ചെറിയ രീതിയിൽ മഴ കാണും ഈ ചെറിയ മഴ മതി ഇതിൻ്റെ ലെൻസിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്തു കൊടുത്തിട്ടാണ് വിഷൽ എടുക്കുന്നത് പക്ഷെ റിവേഴ്സ് ആയിപ്പോയി അതാണ് പറ്റിപ്പോയ ഒരു അബദ്ധം ലൈറ്റായിട്ട് തിരിഞ്ഞിരുന്നാ മതി അല്ലേ വീഡിയോ ഇനി അതല്ല മേട്ടപ്പാളെ എത്തുമ്പോഴത്തേനും നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഇരിക്കും തിരിച്ചു നിർത്തണമെങ്കിൽ കുറച്ച് പാടായിരിക്കും തിരിക്കല്ലേ ആ സൗണ്ട് തുടങ്ങിയല്ലോ സ്ഥാന പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് പുറത്തേക്ക് നോക്കാം എന്താ അവസ്ഥ നോക്കട്ടെ അതെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ബോട്ട് ഹൗസ് ഒക്കെ കാണാൻ പറ്റും ആ കാണുന്ന ബോട്ട് ഹൗസ് ആണ് ആ നേരെ കാണുന്നത് എന്തായാലും ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് സാവധാനം കണ്ടു കണ്ടൊക്കെ പോവാം ആദ്യത്തെ ദുരന്തത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഭയങ്കര കൂകലും ബഹളവും നമ്മളങ്ങനെ ആദ്യത്തെ തുരങ്കത്തിനുള്ളിലൂടെ പ്രവേശിച്ച് ഇതാ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും തുരങ്കത്തിനുള്ളിൽ എത്തിയപ്പോഴത്തേനും ഭയങ്കര കൂകലായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് കൂകൽ കൂകി യെസ് നമ്മുടെ TTR എത്തിയിരിക്കുകയാണ് ഇനി TTR നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം പുള്ളിക്ക് വളരെ സുഖമല്ലോ അല്ലേ പണി വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അല്ലേ കള്ള ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരില്ല ആ നടന്നു പോകണമെങ്കിൽ ഇച്ചിരി പാടാണ് ശരിയാണ് ഇവിടെയൊക്കെ ഫുള്ള് ബാഗ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നടക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് അപ്പോൾ എന്തായാലും നമുക്കും ടിക്കറ്റ് കാണിക്കാം ഓ TTR ഇങ്ങനെ നമ്പർ വിളിച്ച് ചോദിക്കും വന്നിട്ടുണ്ടോ വന്നിട്ടോ എന്നുള്ളത് നമ്മുടെ ടിക്കറ്റ് ഒന്നും മേടിച്ച് നോക്കുന്നില്ല പക്ഷെ അവർക്ക് അറിയാം അല്ലേ കറക്റ്റായിട്ട് ഹാജർ ഹാജർ പറയാം നമ്മൾ ഹാജർ പറഞ്ഞല്ലേ പറഞ്ഞു ആ എന്നാൽ കുഴപ്പമില്ല പോട്ടെ നമ്മളിങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തേയില എസ്റ്റേറ്റുകളൊക്കെ കണ്ടു തുടങ്ങി അപ്പോൾ ഇവിടെ കൃഷി സ്ഥലങ്ങളല്ല ഇവിടെ കൂടുതലായിട്ടും തേയില എസ്റ്റേറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ട് ആ ചെയ്യ ചെയ്യാന്ന് പറഞ്ഞ സോങ് ആണ് ഹിറ്റ് ആയത് അപ്പോൾ ലൗഡേൽ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോപ്പ് ഇതാ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് നിർത്തുമ്പോൾ നോക്കാം ഏതാന്നുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ നമ്മൾ ഊട്ടിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുമ്പോൾ സ്റ്റീം എഞ്ചിൻ അല്ല അവരുപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് യാത്ര ആരംഭിക്കുന്നത് അത് കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയതിന് ശേഷം ആ ഡീസൽ എഞ്ചിന് ചേഞ്ച് ചെയ്തിട്ട് സ്റ്റീം എഞ്ചിനാക്കും അവിടെ മുതലാണ് സ്റ്റീം എഞ്ചിന് ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കൂനൂർ പോകുമ്പോൾ നമുക്ക് കാണാം അത് ചേഞ്ച് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ KT എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പിലിതാ എത്തിയിരിക്കുന്നു ഇവിടെ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കാണോ ഇല്ല നിർത്തലൊന്നുമില്ല അപ്പോൾ KT എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷനിലൂടെ നമ്മൾ വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ് പച്ചക്കൊടി വീശി എന്തോ സാധനം കൈമാറി വില്ലിംഗ്ടണിൽ നമുക്ക് സ്റ്റോപ്പില്ല വിട്ടു പോവുകയാണ് ആരും ഇറങ്ങാനില്ല
കൊനൂർ എത്തിയിരിക്കുകയാണ്. അതാ കൊനൂർ ഇവിടെ വെച്ചിട്ടാണ് ഇനി നമ്മുടെ എൻജിൻ ചേഞ്ച് ചെയ്യുന്നത്. ഡീസൽ എൻജിൻ മാറ്റിയിട്ട് നമ്മുടെ സ്റ്റീം എൻജിൻ കയറ്റും. യെസ്, ദാ കൊനൂർ സ്റ്റോപ്പ്. ട്രാക്ക് മാറ്റണം കേട്ടോ, ഇവിടെ ട്രാക്ക് ചേഞ്ച് ചെയ്യണം. എഞ്ചിൻ മാറ്റണ്ടേ, അപ്പോൾ അതുകൊണ്ട് ട്രാക്ക് ചേഞ്ച് ചെയ്യണം. കണ്ടോ, ഇതേ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ട്രാക്ക് ചേഞ്ച് ആയി. കൊനൂർ സ്റ്റോപ്പിലേക്ക് ഇതാ നമ്മൾ കയറുകയാണ്. അപ്പോൾ മുമ്പേ വന്നത് നമ്മൾ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലൂടെ ആയിരുന്നു. അവിടെ നിന്ന് മാറ്റി ട്രാക്ക് മാറ്റിയിട്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ കയറ്റി ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. പോട്ടെ 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 പോട്ടെ. യെസ്, ഇതാണ് കൊനൂർ മെയിൻ സ്റ്റോപ്പ്. ഇവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്കുണ്ട്. 10 മിനിറ്റ് വേണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു എൻജിൻ ചേഞ്ച് ചെയ്യുന്നൊരു സമയം കിട്ടുമായിരിക്കും. യെസ്, അങ്ങനെ ഇവിടെ നിൽക്കട്ടെ. ഓ, അവസാനം കൊനൂർ സ്റ്റോപ്പിൽ ഇറങ്ങി. ആ ബാ, അപ്പോൾ എന്തായാലും ഡീസൽ എഞ്ചിന് മാറ്റി, ഇനിയിപ്പം സ്റ്റീം എഞ്ചിന് വരണം. വെയിറ്റ് ചെയ്യാണ് അല്ലേ? ഇതാ കൊണ്ടുവരുന്നുണ്ടല്ലേ. ആ ഓക്കെ, ഇപ്പോൾ സ്റ്റീം എഞ്ചിൻ വരും. കറക്റ്റായിട്ട് കണ്ട കറക്റ്റായിട്ട് കാണാം. ഇനി അത് കടിപ്പിക്കുന്നത്. വരട്ടെ 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 വരട്ടെ, ഇപ്പോൾ വരും. വെയിറ്റ് ചെയ്യാം. ഓ, അതങ്ങനെ അങ്ങ് പോകണം അല്ലേ. സ്റ്റീം എഞ്ചിൻ ഇതാ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ട്രാക്ക് മാറ്റിയിട്ടാണ് ഈ ഒരു വഴി കൊണ്ടുവരാനായിട്ട്. നമ്മൾ ആ വഴിയാണ് ആദ്യം പോയത്. ഡീസൽ എഞ്ചിനുമായിട്ട് ആ വഴി നേരെ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഈ വഴിയിലേക്ക് തിരിഞ്ഞ് ട്രാക്ക് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റോപ്പിലേക്ക് വന്നു. എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ആ ഒരു സ്റ്റീം എഞ്ചിനും അങ്ങനെ ട്രാക്ക് മാറ്റി ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ കാണുന്നതാണ് കൊനൂർ സ്റ്റോപ്പ്. എഞ്ചിൻ വരികയാണ്. നമ്മുടെ സ്റ്റീം എഞ്ചിൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഹോൺ മുഴക്കൂ പ്ലീസ്. ഒരു ഹോൺ മുഴക്കൂ ഇല്ല, ആവി മാത്രമേ മുകളിലേക്ക് പോകുന്നുള്ളൂ. ഫോൺ മുഴക്കമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. X7399 അതാണ് ഈ ഒരു എഞ്ചിൻ്റെ നമ്പർ. കണ്ട കണ്ട കണ്ട, ആ ആ സ്റ്റീം എഞ്ചിൻ്റെ പ്രവർത്തനം കണ്ടോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ. ഓ, അങ്ങനെ അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക്. ഇനി ഇതാ കടിപ്പിക്കുന്ന കാണാം. പോട്ടെ പോട്ടെ പോട്ടെ, പോകുന്നില്ലേ. വരൂ വരൂ വരൂ, സൈഡ് പറഞ്ഞു കൊടുക്കാൻ ആളില്ലെന്ന് തോന്നുന്നു. നമുക്ക് തന്നെ സൈഡ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതാ എഞ്ചിൻ പതുക്കെ എടുക്കാൻ പോകുന്നു. പോർട്ടെ 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 പോർട്ടെ, വരുന്നില്ലേ. ആ പോർട്ടെ 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 പോർട്ടെ. ആ ബൈക്കൊക്കെ ബൈക്കൊക്കെ, ഇനി പതുക്കെ കൊണ്ട് അത് ലോക്ക് ചെയ്യും. ഓക്കെ 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 ഓക്കെ, പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെ അത് സെറ്റായി. ഇനി അത് ടൈറ്റ് ചെയ്യാണ്. മറ്റേ ബോഗിയായിട്ട് ഈ എഞ്ചിൻ കണക്ട് ചെയ്യാണ്. അങ്ങനെയാണ് സ്റ്റീം കൊടുക്കാത്തത്. കൊണ്ടുപോകാൻ പറ്റും, ആ പക്ഷേ ഇവിടെയാണ് അതിൻ്റെ സ്റ്റോപ്പ് മെയിൻ. അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ആയിരിക്കും അല്ലേ? ഓ, അവിടെ അതിനുള്ള സംവിധാനമില്ല. ഓ ഓക്കെ ഓക്കെ, ആ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി നമുക്ക് കയറാനുള്ള ബിസിൽ ഇതാ മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. ഓടിക്കോ 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 ഓടിക്കോ, ഓടിക്കേറട്ടെ. ഫസ്റ്റ് ക്ലാസ്സിൽ പോയിരുന്നല്ലേ. പോട്ടെ പോട്ടെ, ഞാൻ ഈ ജനലിനകത്തോടെ വരെ നുഴഞ്ഞു കയറിയാലോ. ഏ, അതേ ഇപ്പം നടക്കുള്ളൂ തോന്നു. അയ്യോ, പൂട്ടല്ലേ, ആൾ വരാണ്ട്. ഈ ആ അവിടെ വെച്ചു. യെസ്, നമ്മുടെ സ്ഥലം എത്തി. നമുക്ക് കയറാം. താങ്ക് യു. അവസാനം എത്തി. ഇരുന്നോ, ഇനി പോയ ട്രെയിൻ, ഇനി പോയ വേറെ ട്രെയിൻ പിടിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ സ്റ്റീം എഞ്ചിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ യാത്ര ഇവിടുന്ന് കൊനൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. കൊനൂരിൽ നിന്ന് നേരെ ഇനി
വേട്ടപ്പാളയം. ഇനി വേട്ടപ്പാളയം വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പൂനൂർ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞ് ദാ വേട്ടപ്പാളയം റൂട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. ഇനി പതുക്കെ പതുക്കെ അങ്ങ് പോവാം അല്ലേ. സ്റ്റീം എഞ്ചിനിൽ നിന്നുണ്ടോ പുക മുകളിലേക്ക് പോകുന്നുണ്ടോ? ഇനി അങ്ങോട്ട് ഫുള്ളും പുക മയമായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് കൂനൂർ ടൗൺ. ഈ തൊട്ട് താഴെയായിട്ട് ഉണ്ടോ ബസ്സൊക്കെ നിർത്തിയിരുന്നു. റെസ്റ്റ് സ്റ്റോപ്പും കാര്യങ്ങളും കാണാം. ഓ, എൻ്റെ പിന്നെ സ്റ്റീം എഞ്ചിനിൽ നിന്ന് എന്താ ആവിയോ പറക്കുന്നത് നോക്കി. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ട്രെയിൻ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നു. കുറേ ആൾക്കാർ ഈ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി നിൽക്കുന്നു. അയ്യോ, ബസ് അവിടെ ജാമായി. രണ്ടും കൂടെ തട്ടിയോ തട്ടിയില്ലയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നു കേട്ടോ. അന്ന് പക്ഷേ ഈ ട്രെയിനൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ഇതിൻ്റെ സമയം വെച്ച് അല്ലെങ്കിൽ പറഞ്ഞു ഇതൊക്കെ കാണാൻ. ആ, ഒരു ബസ് വരുന്നുണ്ട്. മിക്കവാറും വേട്ടുപാളയത്തിനുള്ളതായിരിക്കും. അതൊരു രണ്ടര മണിക്കൂർ കൊണ്ട് ഓടിയെത്തും. നമ്മളൊരു അഞ്ച് മണിക്കൂർ കൊണ്ട് എത്തും. അത്രയും വ്യത്യാസമുള്ളൂ. ഇനി ഒരുപാട് നല്ല സീനറികളൊക്കെ ഓൺ ദ വേയിലൊക്കെ കാണാനുണ്ടെന്നാണ് നമ്മുടെ അജിത് ബ്രോ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ സ്റ്റീം എഞ്ചിൻ്റെ സൗണ്ട് ഭയങ്കരമാണ് കേട്ടോ. ഡീസൽ എഞ്ചിനേക്കാൾ സൗണ്ട് കൂടുതലാണ് ഈ സ്റ്റീം എഞ്ചിന്. ഇനിയിപ്പോൾ പതുക്കെ പോകുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഫുള്ള് ഇറക്കമാണ്. അതായത് വരുന്ന വഴിക്ക് ഇറക്കമുണ്ടായിരുന്നു, പക്ഷേ എന്നിരുന്നാലും കുറച്ചുകൂടെ ഇറക്കം കൂടുതലാണ് അങ്ങോട്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഒരു 10-20 എന്ന് പറഞ്ഞ രീതിയിൽ കത്തിച്ച് പിടിപ്പിക്കുന്ന പറഞ്ഞേ. ഇനിയിപ്പം വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തിയാണ് കേട്ടോ. കാരണം അത് സ്റ്റീം എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വേണം. ഉണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം അവർ നിറയ്ക്കുകയാണ് ഇവിടെ. ഉണ്ട്, അതിൻ്റെ അറ്റകുറ്റ പണികളൊക്കെ ചെയ്ത് അതൊക്കെ പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ വെള്ളം നിറയ്ക്കുന്നുണ്ടോ? എന്തോരം ആവി വറക്കുന്ന നോക്കിയേ. വെള്ളം നിറഞ്ഞേ. ഓഫ് ചെയ്തോ. വാട്ടർ ലെവലൊക്കെ അറിയാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വെള്ളം ഓഫ് ചെയ്തു. വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാ വെള്ളവഴിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ചു കയറാൻ സമയമായി. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും അതൊക്കെ പോയി കയറാം. ഇവിടുത്തെ വിശ്രമം കഴിഞ്ഞു. ട്രെയിനിൽ ആ പുറപ്പെട്ടു. എന്തായാലും ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ മേട്ടുപാളയം എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പാതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഏഷ്യയിലെ ഏറ്റവും കുത്തനെ മല കയറുന്ന റെയിൽവേ ട്രാക്കിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മല കയറാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ സംവിധാനമായ റാക്ക് ആൻഡ് ബിനിയൻ സിസ്റ്റമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു റെയിൽവേ ലൈനും ഇതാണ്. ഇപ്പോഴും സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന 3 സ്ഥലങ്ങളിലൊന്നാണിത്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയും കൽക്ക ഷിംല റെയിൽവേയുമാണ് മറ്റു രണ്ടെണ്ണം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ട്രെയിൻ സർവീസ്. 46 കിലോമീറ്റർ ദൂരമുള്ള ഈ റെയിൽവേ പാതയിൽ 250 പാലങ്ങളും 16 ടണലുകളും 208 വളവുകളുമുണ്ട്. ഈ ട്രെയിൻ കയറ്റം കയറി ഊട്ടിയിലേക്ക് പോകുമ്പോൾ എഞ്ചിൻ പുറകിലും ഇറക്കമിറങ്ങി മേട്ടപ്പാളയത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ മുന്നിലുമായിരിക്കും. 1820 ബ്രിട്ടീഷുകാർ എത്തുന്ന സമയത്ത് തോഡാസ് ട്രൈബൽ വിഭാഗം മാത്രം ജീവിച്ചിരുന്ന കൊടും കാടായിരുന്നു ഊട്ടി. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാട് താണ്ടി ഊട്ടിയിലെത്താൻ അന്നവർക്ക് 10 ദിവസത്തോളം യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ഇതിന് പരിഹാരമായിട്ടാണ് 1897 മേട്ടുപാളയം മുതൽ പൂനൂർ വരെയുള്ള 26 കിലോമീറ്റർ റെയിൽവേ ലൈൻ പണി പൂർത്തിയാക്കി ഈ ട്രെയിൻ സർവീസ് ഓടിത്തുടങ്ങിയത്. എന്നാൽ 1908 ഈ പാത ഊട്ടി വരെ ദീർഘിപ്പിച്ച് മേട്ടുപാളയം മുതൽ ഊട്ടി വരെയുള്ള ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. Thank you.
നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മേട്ടുപാളയത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടോ? ആ വെള്ള പോലെ കാണുന്നതൊക്കെ മേട്ടുപാളയാണ് കേട്ടോ. നമുക്കിനി അവിടെ എത്തണം. തൊട്ട് താഴെയായിട്ടാണ് മേട്ടുപാളയം റോഡ്, നമ്മുടെ ഊട്ടി മേട്ടുപാളയം റോഡ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർപിൻസ് നമുക്ക് കാണാൻ സാധിക്കും, വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്നത്. മേട്ടുപാളയം ഏകദേശം അടുത്തെത്തി കേട്ടോ. അതിനൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ താഴെ ഇറങ്ങും. അങ്ങനെ അവസാനം നമ്മൾ മേട്ടുപാളയത്തെത്തി. മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൂട്ട് സീറ്റിലാണ് നമ്മൾ ഇരുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണത്. അപ്പോൾ ആൾക്കാർക്ക് ഇതിലൂടെ ഇങ്ങനെ കണ്ടോ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതല്ലേ ഫ്രണ്ട്, ഇതിൻ്റെ ഏറ്റവും അതൊക്കെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സീറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഫസ്റ്റ് ക്ലാസ് സീറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് കുറച്ചുകൂടെ നമ്മുടെ ട്രെയിനിൻ്റെ സീറ്റാണ്. നമ്മുടെ സാധാ നമ്മൾ പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ അതിൻ്റെ സീറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. അതിൻ്റെ പാർക്കിംഗ് സ്പേസിലേക്ക് പോവുകയാണ്. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ മനോഹരമായ ഒരു യാത്രയാണ്, അടിപൊളി ഒരു സംഭവമായി. ഒരിക്കലെങ്കിലും ഇത് വന്ന് ആസ്വദിക്കേണ്ട ഒന്നാണ് അല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീം എഞ്ചിന് ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കേരളത്തിലെ ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയാണ് അല്ലെങ്കിൽ മേട്ടുപാളയാണ്. അപ്പോൾ മേട്ടുപാളയത്തു നിന്ന് ഒന്നെങ്കിൽ ഊട്ടിക്ക് പോകാം, അതല്ല എങ്കിൽ ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയത്തിന് വരാം അല്ലേ. അപ്പോൾ രണ്ട് അതിൻ്റെ സമയം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതന്നെ 7:40 മേട്ടുപാളയത്തു നിന്ന് ഊട്ടിക്ക് എടുക്കും. അവിടെ നിന്ന് 2 മണിക്ക് എടുക്കും. ഇവിടെ 5:30 5:30 ആകുമ്പോൾ ഇവിടെ എത്തും. അപ്പോൾ ആ ഒരു സമയം കണക്കാക്കിയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് അജിത് പ്രോ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി. അദ്ദേഹം ആരെയോ വിളിച്ച് സെറ്റാക്കി ഈ ഒരു പെട്ടെന്ന് ടിക്കറ്റ് കിട്ടി. തലേദിവസം ബുക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ഈ ഒരു യാത്രയിൽ ഇങ്ങോട്ട് പോകുന്നത്, ഈ മേട്ടുപാളയത്തിന് പോകുന്നത്. താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ചേക്കാളും വളരെ മനോഹരമായി ഈ ഒരു യാത്ര, അടിപൊളിയായി. പിന്നെ ആകെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന സൈഡ് മാറിപ്പോയി. സൈഡ് മാറിപ്പോയി എന്നല്ല, റിവേഴ്സിലാണ് പോകുന്നത്. നമുക്ക് അതൊക്കെ ഭാഗ്യം പോലെ കേട്ടോ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന ആൾക്കാർക്കൊക്കെ കാഴ്ചകൾ കാണാനായിട്ടൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സൈഡ് ഫുള്ളും പാറയും കാടും വരുന്നത് അല്ലേ. ഇപ്പോഴത്തെ സൈഡിലാണ് വ്യൂ ഫുള്ളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായി. അല്പം പുറകോട്ട് തിരിഞ്ഞിരുന്ന് ഷൂട്ട് ചെയ്താലും നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു, കാണാനും സാധിച്ചു. പിന്നെ ഇടയ്ക്ക് കണ്ണ് ചെറുതായിട്ട് ചുമന്നു, കാരണം പൊടി അടിക്കുന്നുണ്ട്. കാരണം വിൻഡോ ഇല്ലല്ലോ, വിൻഡോ ഉണ്ട്. വിൻഡോ മൂടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ കുറയും, കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മൂടിയില്ല. എന്തായാലും വളരെ ഹൃദ്യമായ ഒരു യാത്രയും ഹൃദ്യമായ കാഴ്ചകളുമായിരുന്നു ആ ഒരു ഊട്ടി മേട്ടുപാളയം റൂട്ടിൽ. അപ്പോൾ അങ്ങനെ ഇനി വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറയുന്നു അല്ലേ. പറ്റുവാണെങ്കിൽ അത് കാണാം. അത് കാണാം. അപ്പോൾ ക്ലോസ് ചെയ്തതെന്ന് അറിയത്തില്ല. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകും അല്ലേ. യെസ്. അപ്പോൾ ഇതാ നമ്മൾ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ മ്യൂസിയം, സദൻ റെയിൽവേ, അതിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എൻട്രി ഫീയോ കാര്യങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല. നോക്കി നോക്കാം. പേരെഴുതണം എന്ന് പറഞ്ഞു. നെയിം എഴുതണം അല്ലേ. നെയിമും ഉപ്പും. ഓക്കെ. ഫീ ഒന്നുമില്ല. ഫീ ഇല്ല, ഫ്രീ ആണ് ഇവിടെ. യെസ്. നമ്മളങ്ങനെ റെയിൽവേയുടെ മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കയറി വരുമ്പോഴേ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ വന്ന ആ ഒരു സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മിനിയേച്ചർ തടി കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കയറി വരുമ്പോഴേ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ആ മിനിയേച്ചറൊക്കെ കണ്ടു കഴിഞ്ഞ് ഇടതുഭാഗത്തേക്ക് വരുമ്പോഴേ നമ്മൾ കാണുന്നത് അന്നത്തെ കാലത്ത് ടിക്കറ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മെഷീനാണ്. പഞ്ചിങ് ഹോളൊക്കെ ചെയ്യുന്ന ആ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡെമോ അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേന് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഘടികാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കുറേ ചുമർ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ അന്നത്തെ കാലത്ത് ഈ ഒരു പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്
അതോടൊപ്പം തന്നെ എൻജിന് അന്നത്തെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ ഒരു എൻജിൻ, അതിൻ്റെ ഒരു ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, എൻജിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് ട്രെയിൻ നിർത്താൻ ഉപയോഗിച്ചിരുന്നത്, അതൊക്കെ അവർ അതിൻ്റെ ഒരു ഡെമോയെ അവരവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ വന്ന ആ ഒരു മോഡല് റാക്ക് ആൻഡ് പിനിയൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു മോഡൽ ട്രെയിനാണ്. ആ സ്റ്റീം എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഡെമോ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ റാക്കും പിനിയനുമാണ് അവിടെ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡെമോ നമ്മൾ കണ്ടതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പഴയകാലത്ത് റെയിൽവേ ഗേറ്റിൽ ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള ലൈറ്റുകളൊക്കെ കാണാം. അത് ആദ്യകാലം മുതൽ ഇപ്പോൾ വരെയുള്ള ലൈറ്റുകളൊക്കെ അവരിവിടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രവും അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റീം എഞ്ചിനുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഇവർ കൂടുതലിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായിട്ട് നമുക്ക് ആദ്യകാലം മുതൽ ഇപ്പോൾ വരെയുള്ള ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മളിതാ മ്യൂസിയമൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. മ്യൂസിയത്തിൽ കയറി ഒരുപാട് പഴയകാലത്തെ ട്രെയിനുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. ആ സ്റ്റീം എഞ്ചിനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അവിടെ കൂടുതലും കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇനി നിങ്ങൾ വരുമ്പോൾ നോക്കുക, വായിച്ച് നോക്കുക. എല്ലാം കൂടെ നമുക്ക് വായിച്ച് പോകാനുള്ളൊരു സമയമില്ല, കാരണം രാത്രിയാറായി, നമുക്ക് തിരിച്ചു പോകണം. അതാണ് പ്രധാന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം വരികയാണെങ്കിൽ മേട്ടുപ്പാളത്തിൽ വന്നിട്ട് ഈ ഒരു മ്യൂസിയം കൂടെ കാണുക, അല്ലെങ്കിൽ ആ വഴി ഇറങ്ങി നേരെ പോകരുത്. ഇതിനോട് ചേർന്നൊരു മ്യൂസിയം ഉണ്ട്, ആൾക്കാരും വരുന്നില്ല, നമ്മൾ മാത്രമാണ് ഈ ഒരു മ്യൂസിയം. പതിനഞ്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു മ്യൂസിയം കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ എന്തായാലും നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഈ ട്രെയിൻ യാത്ര സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ ഇതും കൂടെ കണ്ടിട്ട് പോവുക. നല്ല ഭംഗിയുള്ള ഒരു സംഭവം തന്നെയാണ്, കാരണം അത് കഷ്ടപ്പെട്ടവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നമുക്ക് കാണാൻ വേണ്ടി. അപ്പം എന്തായാലും നമുക്ക് ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളിനി തിരിച്ചു പോവുകയാണ്. മേട്ടപ്പാളയത്ത് നിന്ന് നേരെ ബസ്സിൽ കയറി നേരെ ഊട്ടിയിലേക്ക് പോകുന്നു അല്ലേ. ഇനിയിപ്പം രാത്രിയാകുമ്പോഴേ ചെല്ലുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ ബൈ.